രാജ്യത്തെ ഏറ്റവും വലിയ കടൽപ്പാലം, വലിപ്പത്തിൽ ലോകത്തിലെ 12-ാമത്തേത്, രാജ്യം ഏറ്റെടുത്തതിൽ ഏറ്റവും വലിയ നിർമ്മാണ വെല്ലുവിളി എന്ന സവിശേഷത, പ്രത്യേകതകൾ നിരവധിയുണ്ട് അടൽ സേതു പദ്ധതിക്ക്. ഗതാഗത കുരുക്കിന്റെ നഗരമെന്ന് പേരുകേട്ട മുംബൈയിൽ നിന്ന് നവി മുംബൈയിലേക്കൊരു സൗകര്യപ്രദമായ എളുപ്പവഴി, അതാണ് അടൽ സേതു കടൽപ്പാലം. അറബിക്കടലിൽ താനെ കടലിടുക്കിന് മീതെ പണിത 6-വരി കടൽപ്പാത ഇരു നഗരങ്ങളെയും ബന്ധിപ്പിക്കുന്നു. നിർമ്മാണ പ്രക്രിയകൾ ഓരോ ഘട്ടത്തിലും സങ്കീർണമായിരുന്നു. അതിനാൽ തന്നെ എഞ്ചിനീയറിംഗ് വിസ്മയമായി തലയുയർത്തി നിൽക്കുന്നു. പാലത്തിന്റെ തുടക്കം മധ്യ മുംബൈയിലെ സെവ്രയിലാണ്. എൻഡിംഗ് പോയിന്റ് എന്ന് പറയുന്നത് നവി മുംബൈയിലെ ചിർലയിലും. 21.8 കിലോമീറ്ററാണ് കടൽപ്പാലത്തിന്റെ ദൈർഘ്യം. വീതി 27 മീറ്റർ. കരയിലും കടലിലുമായി 6-വരി പാത സ്ഥിതി ചെയ്യുന്നു. അടിയന്തര ഘട്ടത്തിലേക്കായി ഒരു വരി കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നു. പാലത്തിന്റെ 5.5 കിലോമീറ്റർ കരയിലൂടെയും 16.5 കിലോമീറ്റർ കടൽ മാർഗവും സമുദ്രനിരപ്പിൽ നിന്ന് 15 അടി ഉയരത്തിലുമാണ് നിർമ്മാണം. ഇക്കാരണത്താൽ കപ്പൽ ഗതാഗതത്തിന് ബുദ്ധിമുട്ട് ഉണ്ടാകുന്നില്ല. പദ്ധതി ജനങ്ങൾക്ക് നിരവധി സൗകര്യങ്ങൾ തുറന്നു നൽകുന്നു. 42 കിലോമീറ്റർ യാത്ര ചെയ്താലാണ് മുംബൈയിൽ നിന്ന് ഒരാൾക്ക് നവി മുംബൈയിലെത്താൻ കഴിയുമായിരുന്നുള്ളൂ. ഇതിന് 2 മണിക്കൂർ വരെ സമയം വേണ്ടി വന്നിരുന്നു. ദൂരത്തേക്കാൾ ഗതാഗത കുരുക്കാണ് സമയനഷ്ടത്തിനുള്ള പ്രധാന കാരണം. കടൽപ്പാലം 2 മണിക്കൂർ യാത്രയെ 20 മിനിറ്റായി കുറയ്ക്കുന്നു. 42 കിലോമീറ്ററിന്റെ സ്ഥാനത്ത് 22 കിലോമീറ്റർ മാത്രം യാത്ര എന്നതും സൗകര്യപ്രദമാക്കുന്നു. യാത്രാക്ലേശം കുറയുന്നു, ഒപ്പം ഇന്ധനവും സമയവും ലാഭിക്കാം. ഇതിലൂടെ ലാഭിക്കാനാവുക 1 കോടി ലിറ്റർ ഇന്ധനമെന്നും കണക്കാക്കുന്നു. രാജ്യത്തിന്റെ എഞ്ചിനീയറിംഗ് വിസ്മയം എല്ലാ വാഹനങ്ങളെയും അനുവദിക്കുന്നില്ല. ഓട്ടോ, ബൈക്ക്, ട്രാക്ടർ, മൃഗങ്ങളെ പൂട്ടിയ വാഹനങ്ങൾ എന്നിവയ്ക്കാണ് വിലക്ക്. വാഹനങ്ങൾക്ക് പരമാവധി വേഗത 100 കിലോമീറ്റർ, നിയന്ത്രിത ഇടങ്ങളിൽ 40 കിലോമീറ്ററും. വാഹനങ്ങൾ നിർത്തുക, യൂടേൺ എന്നിവയ്ക്കും നിയന്ത്രണമുണ്ട്. ആവശ്യഘട്ടമെങ്കിൽ പ്രത്യേക ഇടങ്ങൾ സജ്ജമാക്കും. പ്രതിദിനം 70,000 വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകും. ടോൾ സംഖ്യ ഒരു വശത്തേക്ക് 250 രൂപ, ഇരുവശത്തേക്കുമെങ്കിൽ 350. ടോൾ പിരിവിനായി കാത്തുകിടക്കേണ്ടതുമില്ല. ഓപ്പൺ ടോളിംഗ് സിസ്റ്റം വാഹനങ്ങളെ നിർത്താതെ കടന്നു പോകാൻ സഹായിക്കുന്നു. രാജ്യത്തിന്റെ അഭിമാനമായ എഞ്ചിനീയറിംഗ് വിസ്മയത്തിന്റെ കൗതുകങ്ങളും വസ്തുതകളും നോക്കാം. രാജ്യം ഏറ്റെടുത്ത ഏറ്റവും വലിയ നിർമ്മാണ വെല്ലുവിളി എന്ന പേരിൽ അടൽ സേതു വിശേഷിപ്പിക്കപ്പെടുന്നു. നീളൻ പാലത്തിനായി വേണ്ടി വന്നത് 4,04,253 മെട്രിക് ടൺ സിമെന്റ്. സ്റ്റീലിന്റെ അളവ് 1,77,903 മെട്രിക് ടൺ. ഈഫൽ ടവറിന്റെ നിർമ്മാണത്തിന് വേണ്ടി വന്ന സ്റ്റീലിന്റെ ഭാരത്തിന്റെ 17 മടങ്ങ് അധികമായി ഉപയോഗിച്ചിരിക്കുന്നു. 500 ബോയിങ് വിമാനങ്ങളുടെ ഭാരത്തിന് തുല്യമായ സ്റ്റീലാണ് നിർമ്മാണ ആവശ്യങ്ങൾക്കായി വേണ്ടി വന്നത്. സങ്കീർണമാണ് കടൽപ്പാലങ്ങളുടെ നിർമ്മാണ ഘട്ടങ്ങൾ. നിർമ്മാണങ്ങളേറെയും കടലിനടിയിലൂടെ എന്നതാണ് ഹൈ റിസ്ക് ഫാക്ടർ. 24 മണിക്കൂറും ജോലി 3 ഷിഫ്റ്റുകളിലായി ക്രമീകരിച്ചു. കടലിലെ നിർമ്മാണ പ്രവൃത്തികൾക്കായി തൊഴിലാളികൾക്ക് ശരാശരി 1 മണിക്കൂർ ജലയാത്രയും വേണ്ടി വന്നു. പ്രവൃത്തികളുടെ ഭാഗമായി കടൽ തീരം ആഴത്തിൽ കുഴിക്കേണ്ടതായും വന്നു. 2018 പകുതിയോടെ ആരംഭിച്ച നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പ്രതിദിനം 5,000 തൊഴിലാളികൾ പങ്കാളികളായി. നിർമ്മാണത്തിനിടയിലെ അപകടങ്ങളിൽ ജീവൻ നഷ്ടമായത് 7 പേർക്ക്. ഭാബ അറ്റോമിക് സെന്റർ, ONGC തുടങ്ങിയ അതീവ സുരക്ഷാ മേഖലകളിലൂടെ കടൽപ്പാലം കടന്നു പോകുന്നു. അതിനാൽ അതീവ ശ്രദ്ധയോടും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുമായിരുന്നു നിർമ്മാണം. കടലിനടിയിലെ വാർത്താ കേബിളുകളും പൈപ്പ് ലൈനുകളും എഞ്ചിനീയർമാർക്ക് വെല്ലുവിളി തീർത്ത ഘടകങ്ങളായിരുന്നു. കടൽപ്പാലത്തിന്റെ സുരക്ഷയിലെ കൃത്യത കാക്കാൻ സംവിധാനങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. മൺസൂൺ കാലത്ത് ശക്തമായ കാറ്റും ഇടിമിന്നലും തടയാനായി സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നു. വർഷങ്ങളുടെ പഴക്കമുണ്ട് മുംബൈയിൽ നിന്ന് നവി മുംബൈയിലേക്കൊരു കടൽപ്പാലമെന്ന ആശയത്തിന്. 1963 അമേരിക്കൻ നിർമ്മാണ കൺസൾട്ടൻസി ബിൽബർ സ്മിത്ത് അസോസിയേറ്റ്സ് ആണ് ആദ്യമായി ഇതേ ആശയം മുന്നോട്ട് വെച്ചത്. പക്ഷേ പ്രാധാന്യം ഉൾക്കൊണ്ട് പരിഗണിക്കാൻ അധികൃതർ തയ്യാറായില്ല. 1990 ഇതേ ആശയത്തിൽ ചില്ലറ മാറ്റങ്ങൾ വരുത്തി. 2006 ടെൻഡർ ക്ഷണിച്ചു. 2008 അനിൽ അംബാനി നിർമ്മാണ ചുമതല ഏറ്റെടുക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചെങ്കിലും ഒടുവിൽ പിൻവാങ്ങി. പ്രിന്റിംഗ് പ്രോസസ്സുകൾ പലതവണ പരാജയപ്പെട്ട സംഭവങ്ങളും ഉണ്ടായി. പിന്നീട് മഹാരാഷ്ട്ര സ്റ്റേറ്റ് റോഡ് കോർപ്പറേഷനിൽ നിന്നും നോഡൽ ഏജൻസി ചുമതല MMRDAക്ക് കൈമാറി. ജപ്പാൻ ഇന്റർനാഷണൽ കോർപ്പറേഷൻ ജെൻസ് പദ്ധതി ചെലവിന് 80% വഹിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നതോടെ കാര്യങ്ങൾ വേഗത്തിലായി. ബാക്കി 20% ഫണ്ട് വിഹിതം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഏറ്റെടുത്തു. പദ്ധതിക്കായി മൊത്തം 21,200 കോടി ചെലവഴിച്ചതായാണ് കണക്കുകൾ. അതിൽ ജപ്പാൻ കമ്പനി ലോൺ വിഹിതം 15,100 കോടി രൂപ. വലിയ കണക്ടിവിറ്റി ഇത് വാഗ്ദാനം ചെയ്യുന്നു. തെക്കൻ മുംബൈയെ നവി മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളം, പൂനെ മുംബൈ എക്സ്പ്രസ് വേ, മുംബൈ ഗോവ ഹൈവേ, ജവഹർലാൽ നെഹ്റു പോർട്ട്, ഇവിടേക്കെല്ലാം പ്രവേശനം എളുപ്പമാകുന്നു. തെക്കൻ മുംബൈയെ മെയിൻ ലാൻഡുമായി കണക്ട് ചെയ്യുന്ന കവാടമായി ഇത് മാറും. ഇന്ത്യയുടെ സാമ്പത്തിക നാഡി എന്ന് വിശേഷിക്കപ്പെടുന്ന മുംബൈയുടെ കുതിപ്പിന്
പുത്തൻ ഉണർവാകാൻ പദ്ധതി സഹായകമാകുമെന്നും പ്രതീക്ഷിക്കുന്നു.